പനിരമ്പാച്ചൻ ബഹുമാനപ്പെട്ട വലിയ ശ്രേഷ്ഠയെ കർത്താവിൽ വാത്സല്യമുള്ളവരെ കോവിഡിൻ്റെ നാളുകളിൽ മൂന്നാം തരംഗം വരുന്നുണ്ടോ ഡെൽറ്റയും ഫംഗസും ഒക്കെ നമ്മളെ അസ്വസ്ഥമാക്കുന്നുണ്ടോ എന്ന് ഭയപ്പെടുന്ന ഒരു നാളിലാണ് എന്നും ഇത് മാറിക്കിട്ടും എന്ന് കൗണ്ട് ഡൗൺ ചെയ്യുന്ന ഒരു പ്രവണത വളരെ ശക്തമായിട്ട് നമുക്കുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ ഇതിൻ്റെ ഭീകരത വർദ്ധിക്കുകയോ ഭയാനകമായിട്ടുള്ള ഒരു തലത്തിൽ വേർതിരിക്കപ്പെടുകയോ ചെയ്യുകയാണ്. ഈ കാലഘട്ടത്തിലാണ് വീണ്ടും നമ്മൾ പരിശുദ്ധ അപ്പോസ്തലന്മാരുടെ നോമ്പ് ആചരിക്കുന്നത്. ഇവിടെ ശ്രദ്ധേയമായിട്ട് ചില തലങ്ങൾ അനുഭവദ്യമാക്കുന്നത് ആത്മീയ പ്രബുദ്ധതയ്ക്കും ഈ ഭൗതിക ലോകത്തിലെ വെല്ലുവിളികളെ നേരിടുവാനായിട്ട് കൽപ്പം ആർജിക്കുന്നതിനും സഹായകരമായിരിക്കും. കർത്താവിൻ്റെ ശിഷ്യന്മാർ അവരവരുടെ ജോലി ചെയ്തിരുന്ന അവസരത്തിലാണ് കർത്താവ് അവരെ മടി വിളിച്ചതായിട്ടാണ് തിരുവചനം വെളിപ്പെടുത്തുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ജോലികൾ ചെയ്തിരുന്നു, കൂടുതൽ പേരും മുക്കുവരായിരുന്നു. മൂന്ന് പേർ സഹോദരന്മാരെ ഈ 12 പേരിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ഉത്സാഹിച്ചു. വളരെ ശ്രദ്ധേയമായിട്ടുള്ള പലതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ തൊഴിലിൻ്റെ ഇടയിൽ രക്ഷകൻ്റെ ശബ്ദം അവർ കേൾക്കുകയും ആ കടുങ്ങൾ തമ്മിൽ ഇടയുകയും യേശുമ്പരാൻ അവരെ മാടി വിളിക്കുകയും മലയും മറ്റ് വ്യവസായങ്ങളും പ്രവൃത്തി മേഖലകളുമൊക്കെ വിട്ടിട്ട് അവനെ പിന്തുടരുകയും ചെയ്യുവാനായിട്ട് ഉത്സാഹിക്കുന്ന ശിഷ്യന്മാരുടെ രൂപം നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് പൗരോഹിത്യം വളരെ അവഹേളിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്. ധാരാളം ബലഹീനതകൾ പൗരോഹിത്യ വൃന്ദത്തിൽ വരുന്നുണ്ട് എന്നുള്ള സത്യം മറച്ചു വെച്ചുകൊണ്ടല്ല. എന്നാൽ വളരെയേറെ ആളുകൾ തീക്ഷ്ണതയോടുകൂടി ചുവന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവൻ്റെ പാതയിൽ ചരിക്കുകയും വിനയപൂർവ്വം ദൈവ ശുശ്രൂഷയിൽ ബന്ധപ്പെടുകയും യേശു മാടി വിളിച്ച ശിഷ്യന്മാരെ പോലെ തന്നെ തമ്പുരാനെ പിൻഗമിക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും വളരെയേറെ പ്രാർത്ഥിക്കുകയും ഇതുപോലുള്ള നോമ്പും അനുഷ്ഠാനങ്ങളുമൊക്കെ ഭക്തിയോടുകൂടെ ആചരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിനെ മറന്നുകൊണ്ട് ഏതെങ്കിലും ബലഹീനതകൾ ഉള്ളത് ഉയർത്തിക്കാട്ടി മാധ്യമങ്ങളൊക്കെ വളരെ വിചിത്രമായിട്ട് നീങ്ങുമ്പോൾ ശിഷ്യന്മാരുടെ ആത്മാവിനെ നമുക്ക് കണ്ടെത്താനൊക്കുമോ എന്നാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. ആ കാലഘട്ടത്തിലും കുരുതലുകൾക്ക് കൂടുണ്ട്, ആകാശത്തിലെ പറവുകൾക്ക് സംവിധാനങ്ങളുണ്ട്, പക്ഷേ മനുഷ്യപുത്രന് തലയായ്പാനിടയില്ല എന്ന് പറഞ്ഞപ്പോൾ തങ്ങളെ പിൻഗമിക്കുന്ന വലിയവനാണ് എന്ന് മനസ്സിലാക്കി. മുഴുവനായിട്ട് അവർക്ക് മനസ്സിലായില്ല, എങ്കിലും ഭാഗികമായിട്ട് മനസ്സിലായപ്പോൾ തന്നെ അത് വലിയ ആവേശം കൊള്ളിക്കുന്ന ഒന്നായിട്ട് തീർന്ന് മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും ജോലിയെയും സാഹചര്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് യേശുവിനെ പിൻഗമിക്കാനായിട്ട് ഉത്സാഹിക്കുന്നു. ഇന്നത്തെ സാഹചര്യങ്ങളും മീഡിയയും സംവിധാനങ്ങളും കോവിഡും ഫംഗസും ഒക്കെ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും സൗകര്യം എന്ന് ചിന്തിക്കുവാനായിട്ട് നിർബന്ധിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഈ ശിഷ്യന്മാരെ കണ്ടുകൊണ്ട് അവരുടെ പാത പിൻപറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? അൺകണ്ടീഷണലായിട്ട് രക്ഷകനെ പിൻപറ്റുവാനായിട്ടുള്ള പ്രാപ്തി ആർജിക്കാനൊക്കുമോ? അവനിലാണ് ശരണം വയ്ക്കേണ്ടത് എന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി നീങ്ങാനായിട്ട് സാധിക്കും. അതാണ് നിർണായകം. ശിഷ്യന്മാർ കിട്ടിയ മഹാഭാഗ്യം 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്ന് അവൻ്റെ പരിശു ശുശ്രൂഷ വേളയിൽ വൻകാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനായിട്ടില്ല. യേശുവിനെ കണ്ടുമുട്ടിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട്, ഏകോടീശ്വരന്മാരുണ്ട്, മഹാരാജാക്കന്മാരുണ്ട്, ഭരണാധികാരികളുണ്ട്, പാവപ്പെട്ടവരുണ്ട്, ഭിക്ഷാടകരുണ്ട്, കാഴ്ചയില്ലാത്തവരുണ്ട്, കൂനിയുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ യേശുവിൻ്റെ കണ്ണെങ്ങോട്ട് പോകുന്നു? യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ വാക്ക് എങ്ങോട്ടാണ്?
എന്താണ് പറയുന്നത്? അവരുടെ ശ്രദ്ധയെ ഏതിലേക്ക് ക്ഷണിക്കുന്നു? ഇത് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അത് പ്രത്യേകിച്ചും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പെന്തക്കോസ്തുകളിൽ കൂടി ലഭിച്ചപ്പോൾ അത് വളരെ തെളിഞ്ഞ് കാണുകയാണ്. അത് കഴിഞ്ഞ് ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് നയിക്കപ്പെട്ടപ്പോൾ ഈ പലസ്തീനിൽ വെച്ച് ലഭിച്ചത് മുഴുവനും അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന പോലെ വർദ്ധിപ്പിച്ച് ലോകത്തിൻ്റെ പല ഭാഗത്തും വളരെ വിശിഷ്ട ഭോജനമായിട്ട് ഭോജ്യമായി വേർതിരിക്കുവാൻ തക്ക വണ്ണം ശിഷ്യന്മാർക്ക് സാധിച്ചതാണ്. റിസീവിങ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിങ് ഹിം ആൻഡ് മേക്കിംഗ് ഹിം അവൈലബിൾ ഇൻ ദെയർ ഓൺ സിറ്റുവേഷൻ ടു ദ പീപ്പിൾ ഇൻ ക്രൈസിസ്. There has been the dynamic activity of all the disciples, all the apostles. പലസ്തീനാണ്ടിൽ മാത്രം തന്നെ മനുഷ്യാവതാരകാലത്ത് ജീവിച്ചിരുന്ന യേശുവിനെ ലോകത്തെ എല്ലായിടത്തും കൊണ്ടുപോയി അവൻ്റെ തനിമയിൽ അവനെ വിളമ്പുവാൻ ശക്തി പ്രാപിച്ചവരാ ശിഷ്യന്മാർ. അവർക്ക് നേരിട്ട് കേൾക്കാനിടയായത് ഒക്കെ ലേഖനത്തിൽ പറയുമ്പോൾ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് തൊട്ടതും കാതുകൊണ്ട് കേട്ടതും ആയിട്ടുള്ള വചനം ഞങ്ങൾ കൈമാറുന്നു. അതിൽ വചനമായ തമ്പുരാനെയും വിളമ്പുവാനായിട്ട് അവർക്ക് ഉത്സാഹം ഉണ്ടാവും. വലിയ തീക്ഷ്ണതയോടുകൂടെ കൈകാര്യം ചെയ്യും. നമുക്കറിയാമല്ലോ, സ്വർഗാരോഹണത്തിന് ശേഷം അവർ കാത്തിരുന്നു. കാത്തിരിപ്പിൻ്റെ ഫലമായിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ സാധിച്ചു. പരിശുദ്ധാത്മാവിന് ലഭിച്ചു കഴിഞ്ഞപ്പം അവിടെ ലൈഫ് സ്റ്റൈൽ പരിപൂർണമായിട്ട് മാറുകയാണ്. ദർശനത്തിന് വലിയ മാറ്റം വരികയാണ്. കാൽവയ്പ്പുകൾക്ക് പുതിയ ഉണർവ് ലഭിക്കുകയാണ്. യാതൊരു പരിചയവും ഇല്ല. കാലാവസ്ഥയും സാഹചര്യങ്ങളും ഭാഷയും ഭക്ഷണവും സംവിധാനങ്ങളും ജീവിതശൈലിയും എല്ലാം മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാറാത്തവനായ ക്രിസ്തുവിനെ മാറ്റമില്ലാത്തവനായിട്ട് അവിടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ അവർക്ക് ശക്തി ലഭിച്ചു എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം. 10 ദിവസം കാത്തിരുന്നത് കഷ്ടമായിപ്പോയില്ല, നഷ്ടമായിപ്പോയില്ല എന്ന് മാത്രമല്ല, വലിയ ലാഭവും വലിയ മേന്മയുമായിട്ട് ലോകത്തിന് അനുഭവവേദ്യമായി തീരുകയും അവരേതെല്ലാം രാജ്യത്ത് പോയി അവിടെയെല്ലാം യേശുവിനെ അവൻ്റെ പൂർണ്ണരൂപത്തിൽ അവതരിപ്പിക്കുവാൻ പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസത്തിലേക്ക് ദൈവജനത്തെ കൊണ്ടുവരുവാൻ യേശുവിനെ എന്താണോ വിഭാവനം ചെയ്തത് അത് ദീർഘവീക്ഷണത്തോടെ കണ്ട് അവരെ നയിക്കുന്ന പരിശുദ്ധാത്മാവിൽ കൂടി അവിടെ ദേവാലയങ്ങൾ സ്ഥാപിക്കുകയാണോ, പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും വാഴിക്കുകയാണോ, തിരുവചനം പ്രഘോഷിക്കുകയാണോ, കൂതാശകൾ സ്ഥാപിക്കുകയാണോ, ഏതെല്ലാം ആവശ്യങ്ങളാണോ നിറവേർപ്പെടേണ്ടത്, ആ മണ്ണിന് പ്രയോജനകരമായിട്ട് ആ മണ്ണിൽ വളർന്ന് പന്തലിക്കുവാൻ തക്കവണ്ണം കൽപ്പുള്ള അംശങ്ങളായിട്ട് അതിനെ രൂപാന്തരപ്പെടുത്തി അവിടെ വിഭവശേഷിയുള്ള വിത്തുകളായിട്ട് പാകുവാനും അതിനെ വളർത്തിയെടുക്കുവാനും സാധിച്ച ശിഷ്യന്മാർ. ഇത് മനോഹരമായൊരു കാഴ്ചയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാം വീട്ടിൽ ഒതുങ്ങിക്കഴിയുമ്പോൾ ആരാധനയുടെ മധ്യത്തിൽ കൂടി ജീവനുള്ള ദൈവത്തെ കാണുവാനും കേൾക്കുവാനും അതിൻ്റെ വചനം ശ്രദ്ധിക്കുവാനും സ്വർഗീയ ആരാധന എഴുകിച്ചേരാനും സാധിക്കുമ്പോൾ ഈ ശിഷ്യന്മാർ പകർന്നു കൊടുത്ത യേശുവിനെ വിളമ്പിക്കൊടുത്ത ആ അനുഭവം നമുക്ക് സ്വീകരിക്കുവാൻ തക്കവണ്ണം ഭാഗ്യം ലഭിക്കുന്ന നാളുകളായിട്ട് ഇതിനെ കാണാനായിട്ട് സാധിക്കുമോ? അതാണ് അപ്പോസ്തലന്മാരുടെ ഓർമ്മയെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ഈ പരിശുദ്ധ ശ്രീഹാനോമിൻ്റെ സാങ്കത്യം. ആരോടെങ്കിലും ബന്ധപ്പെട്ടാൽ, ആർക്കെങ്കിലും ഉപകാരം ചെയ്താൽ അതിന് നന്ദി കാണുകയും തിരിച്ച് അതിന് ഫലപ്രദമായിട്ടുള്ള അനുഭവങ്ങൾ പകരുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. താൻ മാടി വിളിച്ച അവസരത്തിൽ പറഞ്ഞു, മനുഷ്യപുത്രനെ തലയായ്പാനിടയില്ല, പക്ഷേ നിങ്ങളുടെ തല കഴുതിൻ്റെ മുകളിൽ കാണുക എന്ന് അന്നേരം പറഞ്ഞില്ല. എന്നാൽ പരിശുദ്ധ ശുശ്രൂഷ വേളയിൽ അതും അവരോട് പറഞ്ഞു. യേശുവിനെ വിളമ്പിക്കൊടുത്ത് രക്ഷകനായ യേശുവിനെ കുറിച്ച് സംസാരിച്ച്
लोक पल भागत सभा स्थापित मोर शिष्यमा और अंत्य निमिष मुन यादन वेदन प्रयास बुद्धिमुट मरणते मुखामुखम का साचर्य अति वेदनाजनक साचर्य अंधिश्वास वह निर्बंधिक साचर्य का नाम आ रंग उचक नमुक झटिपा नमु भय वेल शिष्यम् चरत्र नाम नोक पौलुस्लिहायुडे शिस् रोम पटिंग मरज मरज अब अंत्यम अति भीकर का अंत्य समयत नाड़ भाष कईमा सदेश लोकते अभुतपुर इत ई कोविड कल तुम सदेश तक सहायक अदान साधिक नाम निराशर तलर्वर मरण तुम अधीन मैं काधिकाणी ई मरणते मुखामुखम का जीवन दैवत जीवन पकर क्रिस्तुने नि्य जीवन वार्ति कालवरिये कृत्य का मनसान साधीय इतर्जिकवान्लर काल अब संपादिकवान नमक वे मुटपा प्रार्थिक अपोस्तल दिव्य सानिध्यम इंपरुविक पत्रोस पौलुस श्लीहन्मा नाम देवालय रुपरूम रोम पट भीकर अनुस्मिक नागलान अड़वर एल श्रीहन्मा ओर्म पेरना अदा कल तो नाम आचर श्रीहानोम चेर जून मुपति एल अपोस्तलमर औरमित अनुस्मान नाम वैलिए पेरना अद आचर दिवसन वो दैवजन कराधन पक नमें दैनद जीवन भार प्रयास वह मोटो ई शिष्यमर विस्तुने का कालवरी कृत्यम तेली का कालवरी की उपरी उयर्प सदेश नमुक आवाहिवान साधिको स्नेह सहोद आत्मा फल सदेश कईमा शिष्यमरेपे नमें दैनद जीवन नमें चुटपाड़वर निराशर वेदनाजनक साचर्यकूरी कड़पुर का अवे शिष्यम् भाषवा शिष्यम् सदेश अवे वी आवर्तीवान शिष्यम् आत्मीय बल लोक काटिकोड़वान क्रिस्त्य प्रत्याश पर्य लोक वर्तीवान साधिकमो निर्णायक चौदह आ चोद उत्तर कंतान नम्बे जीवन दैवसानी का समर्पित ई परशुद्धन मध्यस्थ अभय तेड़ ई ना स्तोत्र नाट साक्ष्य नाट वेम दैवकृप नमोकूड़ी परशुद्ध श्रीहन्मा मध्यस्थ प्रत्येक तुणाटे पाद पिंपा नाम परशुद्धात्मा शक्त आतपा तक वि शक्त कारण दैव नमोकूटे और निम्षम दैवसल शिस्मर लोक पल भागत विलंबिया कर्ता तिशुवा इन नाम योग्यर तीर आ भाग्यपुभव नंदी पर अगर योग्यराक्रमें अनुपान ई निम्षम वर्धिक दिवस नाम शिस्सा नमिका।